പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞല്ലേ? ഒരുങ്ങാൻ എന്താ ഉള്ളത്? പ്രസാദം. ശത്രുസംഹാര പൂജ കഴിച്ചു, മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ തൊട്ടു തരട്ടെ? ദീപാരാധന കഴിഞ്ഞപ്പോ ഞാൻ ഒളിച്ചിങ്ങോട്ട് പോന്നു. ഈയിടെയായി അച്ഛനോടും ഏടത്തിയോടും എന്തെല്ലാം നുണകളാണ് പറയണത്. ഇനി നമ്മൾ കാണുമോ എന്നെങ്കിലും? ഒരാഴ്ചയായിട്ട് സമാധാനമായിരുന്നു, ഒരു ഉറപ്പ്. എന്തുണ്ടായാലും രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ. ആരും ചെയ്യാത്ത സഹായമാണ് തങ്കം എനിക്ക് ചെയ്തത്. നന്ദി. നന്ദി? എനിക്കിഷ്ടല്ല വാക്ക് തന്നെ. കള്ളത്തരാത്. വലിയ പണക്കാരനൊക്കെ ആകുമ്പോ എവിടെയെങ്കിലും വെച്ച് കണ്ട തിരിച്ചറിഞ്ഞാ മതി. ഒന്ന് ചിരിക്കുകയും കൂടി ചെയ്ത സന്തോഷായി. തങ്കത്തിനെ ഞാൻ വന്ന് കാണും, സത്യം. ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ തിടപ്പള്ളിയുടെ തിന്നയമ്മേ മാലയും കെട്ടിയിരിക്കുന്നുണ്ടാവും ഞാൻ. ചിലപ്പോ എഴുത്തിയ പോലെ ആസത്തിന്റെ ഭാര്യമാരിൽ ഒരാളെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, അതുണ്ടാവില്ല. പഴകി ദ്രവിച്ചെങ്കിലും ഒരാളുടെ ഭാര്യം താങ്ങാനുള്ള ഉറപ്പൊക്കെ ഉണ്ട്. ഈ വീടിന്റെ കഴുക്കോലന് പോകുമ്പോ കഴിക്കാൻ എന്താ തന്നുവിടേണ്ടത്? ഒന്നും വേണ്ട. പെട്ടി നിറയെ പണമുള്ളപ്പോ എന്തിനാ ഇനി നെയ്തി ചോറ് അല്ലേ? ഞാൻ ഇറങ്ങുന്നത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നെനിക്കറിയില്ല. അല്ലെങ്കിൽ തങ്ക ഇത് കണ്ടോ, എടുത്തോളൂ. ഇഷ്ടമുള്ളത് എടുത്തോളൂ, എത്ര ലക്ഷം വേണമെങ്കിലും. അല്ലെങ്കിൽ വേണ്ട, ഇത് മുഴുവൻ എടുത്തോളൂ. വേണ്ട, അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണം. ഇതല്ലാതെ നിനക്ക് വേണ്ടി വേറെ ഞാൻ എന്താ ചെയ്യുക? എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമോ? ചേച്ചി നന്ദയൊക്കെ എവിടെ? ഇപ്പൊ വരും. നിക്ക ചോദിക്കട്ടെ, കവള തടി കൊണ്ട് പാടൊക്കെ പോയോ? നോക്കട്ടെ, നോക്കട്ടെ. ചേട്ടൻ എന്നോട് സ്നേഹമായിട്ടല്ലേ? കണ്ണി കണ്ടാട്ട കൂടെ നിനക്ക് പോവാം. എനിക്കെന്താ കേക്കണത്? അവളെ ഒന്നും ചെയ്യരുത്. നീ ആരാണ് പറയാൻ? ഇറങ്ങി പോടാ. ഞാൻ പോകാം.
പക്ഷെ അതിനു മുമ്പ് ആദ്യം അടിച്ചിറക്കേണ്ടത് ഇവനാണ്. ഞാനില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ മകളെ ഇവൻ നാളെ ഇവളെ ഇവന് ഭാര്യയാക്കി കൊടുക്കേണ്ടി വന്നെ. കള്ളതാ ഇവൻ പറയുന്നേ, എനിക്കറിയാം ഇവനെ. ഇറങ്ങടാ മൂർത്ത, ലക്ഷ്മി ഇറങ്ങാ. നായ ഇതുകൂടി തിരിച്ച് ഏൽപ്പിച്ചേക്കൂ. കാണിച്ചേറാ ഞാൻ രായപ്പൻ്റെ തരത്ത് കളിക്കരുത്. അകത്താക്കും ഞാൻ എല്ലാത്തിനെയും അകത്താക്കും. ക്ഷമിക്കണം, ഞാൻ ആരാണെന്നും എന്താണെന്നും തങ്കം പറയും. കഴിയുമെങ്കിൽ ഒരിക്കൽ ഞാൻ വരും. പുറം വാതിലൂടെയല്ല, മുൻവാതിലൂടെ അങ്ങയെ കാണാൻ. വരുമെന്ന് പറഞ്ഞത് മനസ്സിലായോ? പോകുന്നത് ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നു. തങ്കമുണ്ട് കൂടെ മനസ്സിൽ. അബുവിനെ കാത്ത് ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. വന്നാ പറയൂ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണുമെന്ന്. രക്ഷിക്കാൻ കഴിയാതെ ഇറങ്ങും. ഇപ്പോ അബുവിനറിയാം ശിവശങ്കൻ എവിടെയുണ്ട്. അബു അയാളെ കാണാനാണ് പോകുന്നത്. അല്ല, പിന്നെ എവിടാ പോകുന്നത്? ഞാൻ ഒരു വാടകയ്ക്ക് പോവാ. കൊള്ളാം, നുണ പറയാൻ അബുവിന് ഒട്ടും പരിചയമില്ല. അതുകൊണ്ടത് വേണ്ട. സത്യം പറയും, ശിവശങ്കൻ എവിടെയാണെന്ന് അബുവിന് അറിയില്ലേ? ഇല്ല, ഞാൻ സത്യമാ പറയുന്നത്. ഞാനും അന്വേഷിച്ചോണ്ടിരിക്കുക. നിന്നെ കൊണ്ട് സത്യം പറയുക എനിക്കറിയാം. നിനക്ക് ചാൻസ് തരാം. നമ്മൾ അബുവിനോട് മാന്യമായി പെരുമാറുമ്പോ അങ്ങനെ പെരുമാറാൻ അബുവിന് ഒരു അവസരം കൊടുക്കണ്ടേ? ഇല്ലേ, റെയിൽവേ റിസർവേഷൻ ചാർട്ടിൽ ബോംബെ ജയന്തി ജനതയ്ക്ക് എസ് ശങ്കറിന്റെ പേരിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് നമ്മുടെ ശിവശങ്കനാണോ? എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അബു ആണെന്നറിഞ്ഞു. 300 രൂപ കൈക്കൂലിയും കൊടുത്തു. ഇല്ലേ, എസ് ശങ്കർ ബോംബെ. ഇനിയെങ്കിലും ദയവേ സത്യം പറയും, നമ്മുടെ ശിവശങ്കൻ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? എന്റെ നാവിൽ നിന്ന് നിങ്ങൾ അറിയില്ല. ശരി, ഞാൻ തോറ്റിരിക്കും. ഫ്രാൻസി, ഇനി നിന്റെ ചാൻസ്. ഈ സത്യം പറ